Welcome to yet another beautiful episode of Kappa Prime Time. In today's episode of Kappa Prime Time, our guest who will be having a chat with us are, let me just invite them. Our very first guest is Shreya. She is a singer. Along with her joining is a theatre artist as well as an actress, Shailaja. We also have an actor, an anchor, Rajesh Keshav. And also we have another playback singer, Sri Lakshmi. Welcoming all of you to Kappa Prime Time. Moving on to my very first guest, Shreya Raghav. She is a singer, so we'll get to know more about her. Hi Shreya, welcome to Kappa Prime Time. Shreya, kuttikalam mudale paadumayirunno. Aarana Shreyale aa oru gaayike kandupidikkunnu? കുട്ടിക്കാലം മുതലേ പാടുമായിരുന്നു. കോമ്പറ്റീഷനിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലൊക്കെ വിനീത് ശ്രീനിവാസിനൊപ്പം മത്സരിച്ചിട്ടുണ്ട്. എനിക്ക് ബി ഗ്രേഡും പുള്ളിക്ക് എ ഗ്രേഡും അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അമ്മയാണ് എന്നിലുള്ള ഒരു പാട്ടുകാരിയെ കണ്ടെത്തിയതും സപ്പോർട്ട് ചെയ്തിട്ട് ഇതുവരെ കൊണ്ടുവന്നതൊക്കെ അമ്മയാണ്. ശാസ്ത്രീയമായ സംഗീതം പഠിച്ചിട്ടുണ്ട്. ആർ യു എ ട്രെയിൻഡ് ഇൻ എ ക്ലാസിക്കൽ സിംഗർ? ഇഫ് സോ ആരായിരുന്നു ഗുരു? ഞാൻ കർണാട്ടിക്കാണ് പഠിച്ചത്. അമ്മ മ്യൂസിക് ടീച്ചറാണ്. സോ അമ്മ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാനും ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അമ്മ ഒരുപാട് ഫിലിമിൽ പാടിയിട്ടുണ്ട്. പ്ലേ ബാക്ക് സിംഗർ കൂടിയാണ്. എൻ്റെ അമ്മയുടെ പേര് പാലിയാട് യശോദ എന്നാണ്. മലബാറിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാണ്. Alright, would you mind singing one song for us? കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ളുണ്ട്. മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ, മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ, ഏകാന്തം ഈ തീരം മൗനം ഈ സാഗരം, മെല്ലെ മെല്ലെ എന്നിൽ നിന്നകലും പ്രിയനേ പ്രിയനേ. ശ്രേയയുടെ മ്യൂസിക് ലൈഫിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ്, എവ്രിബഡി വിൽ ഹാവ് എ ടേണിംഗ് പോയിന്റ്, വിച്ച് പോയിന്റ് ഡിഡ് യു തിങ്ക് ദാറ്റ് ദിസ് ഇസ് ഇറ്റ് ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട്? എൻ്റെ ആൻറ്റി ശ്രീജ രവി ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. പുള്ളിക്കാരിയുടെ ഫ്രണ്ടാണ് ഗോപിച്ചേട്ടൻ, ഗോപി സുന്ദർ. അപ്പം ആൻറ്റിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗോപിച്ചേട്ടനെ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പാടിയിട്ടാണ് എനിക്ക് ഒരു അഞ്ചു സുന്ദരികൾ എന്ന സിനിമയിൽ ഒരു പാട്ട് കിട്ടുന്നത്. അങ്ങനെയാണ് പാടാൻ തുടങ്ങിയത്. മ്യൂസിക് മോജോയുടെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്യോ? ബിക്കോസ് ഐ സോ യു അമേസിംഗ്ലി പെർഫോമിംഗ് ഇൻ ദാറ്റ് യുനോ വീഡിയോ. സോ കെൻ യു ജസ്റ്റ് ഷെയർ യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ മ്യൂസിക് മോജോ ഷോ? ആ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് എനിക്ക് മ്യൂസിക് മോജോയിൽ എനിക്ക് കിട്ടിയത്. അത് അതോടുകൂടി എനിക്കൊരു ഒരു ബാൻഡ് ഫോമായി. യക്ഷ എന്നാണ് ബാൻഡിൻ്റെ പേര്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു നല്ല വേദിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് സാധിച്ചത്. സുമേഷ് ലാൽ സാർ, മഹേഷ്, ഒരുപാട് പേരോട് നന്ദിയും കടപ്പാടും ഉണ്ട്. കണ്ണമ്മ കണ്ണ
അമ്മയായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഹൗ ഈസ് യുവർ ബോണ്ടിങ് വിത്ത് യുവർ മദർ? അമ്മയാണ് എൻ്റെ എല്ലാം. അമ്മ കാരണമാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്. അമ്മയുടെ ആഗ്രഹമായിരുന്നു ഒരു സിംഗറായി കാണാന്നുള്ളത്. അമ്മ ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരുപാട് അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഒരു ബാൻഡ് ഉണ്ടായിരുന്നു. കൂടാതെ ഒരു 10 പടങ്ങളിലൂടെ അമ്മ പാടിയിട്ടുണ്ട്. ആ ഒരു 70s 60s ഒക്കെ ഭയങ്കര പോപ്പുലറായിരുന്നു അമ്മ. ഒരു നല്ല കോളേജുകളിൽ പറഞ്ഞ സിനിമയിൽ വളരെ ഒരു ഹിറ്റ് സോങ് ആയിരുന്നു അരികത്ത് നമ്മൾ വന്നോട്ടെ എന്ന പാട്ട് പാടി. വളരെ ഹിറ്റായിരുന്നു. അമ്മയുടെ പേര് പാലിയാട് യശോദ എന്നാണ്. അത് വീണ്ടും എനിക്ക് മ്യൂസിക് മോജോയിലൂടെ പാടാൻ പറ്റിയത് ഭയങ്കര ഒരു ഭാഗ്യമായി. അതെല്ലാവരും ഇതിലും വളരെ നല്ല, ഞാൻ വിചാരിച്ചതിലേക്കാളും നല്ല റീച്ചാണ് എനിക്ക് കിട്ടിയത്. അത് വീണ്ടും അമ്മേനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്താ പറയുക, അമ്മയുടെ പേജുകൾ, ഐ മീൻ ഫേസ്ബുക്കിലായാലും വിക്കിപീഡിയ, അതിലെല്ലാം അമ്മേനെ ഓർമ്മിക്കുന്നതും ഒരുപാട് ആരാധകരൊക്കെ അത് കണ്ട് വളരെ സന്തോഷിച്ച് എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക്സ് ടു മ്യൂസിക് മോജോ ആൻഡ് കപ്പ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം. കൂടാതെ എൻ്റെ അമ്മയുടെ പാട്ട് പാടാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു 4 ഞാൻ പാടാം അമ്മയുടെ ഈ സോങ്. അരികത്ത് ഞമ്മള് വന്നോട്ടെ, തരിവള കൈ പിടിച്ചോട്ടെ, പിണക്കം മറന്ന് ചിരിക്കൂലേ, ഒരു പീടി നെയ്ച്ചോറ് വെയ്ക്കൂലേ, ഒരു പീടി നെയ്ച്ചോറ് വെയ്ക്കൂ. Shreya, I'll come back to you. Moving on to my next guest, she is Shailaja. She is actually a theater artist as well as an actress. We'll have a chat with her. Hi Shailaja, welcome to Kappa Prime Time. Namaskar. 25 varshamayitte Shailaja nadan paattukalum nadaga vedigalumayitte valare adhigam you've given your life. Etratholam aanu ee oru vedigal has given you or mould you as a person? ഇങ്ങനെയല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാട്ട് പാടാതെ നാടകം കളിക്കാതെ ജീവിക്കാൻ പറ്റുമെന്നില്ല. ഞാനിപ്പോഴെന്താണോ, എങ്ങനെയാണോ ഞാൻ സമൂഹത്തോട് എൻ്റെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടത്, എങ്ങനെയാണോ ഒരു മനുഷ്യനായി ഞാൻ പെരുമാറേണ്ടത്, അങ്ങനെ എന്നെ ആക്കി തീർത്തത് എൻ്റെ നാടകവും പാട്ടുമാണ്. എപ്പോഴും സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള ഒരാളായിട്ടുള്ള, സമൂഹത്തിൽ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന, സത്യസന്ധമായി മനുഷ്യരോട് ഇടപെടുന്ന ആളായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ പാട്ടും എൻ്റെ നാടകമാണ്. യു ഹാവ് റിസീവ്ഡ് ദ സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ്, അതോടൊപ്പം തന്നെ അഭിനയ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ യു ഹാവ് യുനോ ട്രെയിൻഡ് യുവർ സെൽഫ്. സോ എത്രത്തോളമാണ് യുനോ ദ സ്കോളർഷിപ്പ് ഹാസ് ഹെൽപ്ഡ് യു ആൻഡ് ഹൗ മച്ച് ഹാസ് അഭിനയ യുനോ ഇൻഫ്ലുവൻസ്ഡ് യു ഇൻ യുവർ ലൈഫ്? സത്യത്തിൽ ഞാൻ 10 ക്ലാസ് കഴിഞ്ഞ സമയം തൊട്ട് പുരോഗമന പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്നിട്ട് നാടകവും തെരുവ് നാടകങ്ങളും പാട്ടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അഭിനയിലേക്ക് എത്തിപ്പെടുന്നത്. അഭിനയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ശരിക്കും നാടകം എന്ന് പറഞ്ഞ് പഠിച്ച് ചെയ്യേണ്ട ഒരു കലയാണെന്നും അതിന് പഠിക്കേണ്ടതിന് കൃത്യമായ ഒരു പ്രോസസ്സ് ഉണ്ടെന്നും ഒക്കെ മനസ്സിലാകുന്നത് അഭിനയിലാണ്. അഭിനയിൽ അപ്പം ആ സമയത്ത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഈ ജീവിതത്തിൽ നാടകത്തിൻ്റെ വഴികളിലൂടെ നടന്ന ഒരുപാട് പ്രതിഭകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ അടുത്തിടപഴകാനും അവരുടെയൊക്കെ നാടകങ്ങൾ ചെയ്യാനും ഒക്കെ കഴിച്ചു. രവിചേട്ടൻ, ഡി രഘുത്തമൻ സാറ്, ജ്യോതിഷംജി, ദീപൻ ശിവരാമൻ, ബാലേട്ടൻ, രാമാനുജൻ സാറ്, കുളൂർ മാഷ്, ജയപ്രകാശ് കുളൂർ, അങ്ങനെ ഒരുപാട് പ്രതിഭകളോടൊപ്പം നാടകത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. അവരുടെ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഭയങ്കര സന്തോഷമാണ്. നാടകം എന്ന് കേൾക്കുമ്പോൾ പണ്ടത്തെ കാലഘട്ടത്തും ഇപ്പോഴും ഭയങ്കര വ്യത്യസ്തമായ ഒരു രീതി തന്നെയാണ്. പണ്ട് എനിക്ക് തോന്നുന്നു കൂടുതലും പുരുഷന്മാർക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്ക് നാടക നടിയാന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. പക്ഷേ എപ്പോഴെങ്കിലും
ഡിഡ് യു ഫേസ് എനി ചലഞ്ചസ്? ഒരു നാടകനടി എന്ന രീതിയിൽ അറിയപ്പെടുമ്പോൾ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. നാടകക്കാരി എന്നുള്ള നിലയ്ക്ക് എന്നെ എവിടെ നിന്നെങ്കിലും മാറ്റി നിർത്തുന്നു എന്ന് എനിക്ക് ഒരിടത്തും തോന്നിയിട്ടില്ല. പൊതു ധാരയിലുള്ള എല്ലാ വിഷയങ്ങളിലും ഞാൻ പൊതുവെ ഇടപെടാറുള്ള ആളാണ്, എന്നെ കൊണ്ട് കഴിയുന്നതിലൊക്കെ. അവിടെയൊക്കെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഇടം കിട്ടി എന്ന് വിചാരിക്കുന്ന ആളാണ്. പിന്നെ ഈ സിനിമയുടെ ലൊക്കേഷനിൽ പോയാലും നാടകത്തിൽ അഭിനയിക്കുന്ന ആള്, ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ആള്, ഇവിടെ പഠിച്ച ഒരാള് എന്നുള്ള നിലയ്ക്കൊക്കെ എന്നെ വളരെ ഏറെ സെറ്റിലുള്ളവരെ ബഹുമാനിക്കുകയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് കണ്ടിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ആ ചേച്ചിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ചേച്ചി നാടകമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് തന്നിട്ടുള്ളത്. ഒരുപാട് നാടകങ്ങൾ പെർഫോം ചെയ്തിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. ഏറ്റവും ക്ലോസ് ആയിട്ട് എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന ഒരു നാടകം ഏതായിരിക്കും? ബിക്കോസ് ഇന്ത്യയിൽ മാത്രമല്ല, ഇൻ്റർനാഷണലായിട്ടും ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്രയും പെർഫോം ചെയ്തതിൽ ഇഷ്ടപ്പെട്ടതും വളരെ ക്ലോസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? ചെയ്തതെല്ലാം പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെയാണ്, എല്ലാം തന്നെ. എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ ഒരു പ്രോസസ്സ്, കൃത്യമായി ആ കഥാപാത്രത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി തന്നെയായിരിക്കും. പിന്നെ സോളോ പെർഫോമൻസ് ചെയ്തത് സജിത ചേച്ചി, സജിതാ മഠത്തിൽ ഡയറക്റ്റ് ചെയ്ത മത്സ്യകണ്ഠി ചെയ്തു, സാം ജോർജ് ഡയറക്റ്റ് ചെയ്ത ഏതോ ചെറുകടി വെച്ചെന്ന് ചെയ്തു. ഇത് രണ്ടും ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഏതോ ചെറുകടി വെച്ച ഡൽഹിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഡൽഹിയിൽ ആ പെർഫോമൻസ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നേരെ ഞാൻ തൃശ്ശൂർ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മത്സ്യകണ്ഠി കളിച്ചു. അങ്ങനെ ഏതാണ്ട് ഒരാഴ്ചക്കുള്ള രണ്ട് ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ രണ്ട് സോളോ പെർഫോമൻസ്. അത് രണ്ടും രണ്ട് തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ്. ഒന്ന് ഏതോ ചെറുകടി വെച്ചാൽ ചെയ്തത് കുന്തിയാണ്. മത്സ്യഗന്ധി എന്ന് പറഞ്ഞ നാടകത്തിൽ ചെയ്യുന്നത് ഒരു മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ ജീവിതമാണ്. രണ്ടും സ്ത്രീകളുടെ രണ്ട് തരത്തിലുള്ള എക്സ്ട്രീമിലി രണ്ട് ക്ലാസ്സിൽ നിൽക്കുന്ന സ്ത്രീകളുടെ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയാണ് അത് ചർച്ച ചെയ്തത്. എന്റെ കെട്ടിയോൻ മീൻ പിടിക്കാൻ പോകുന്നത് വൈകിട്ട. കൂട്ടവെള്ളിയും പാതിരാവെള്ളിയും പെരുമീനും എല്ലാം മാനത്ത് കത്തി നിൽക്കുന്നിടത്തോളം കാലം എനിക്കൊരാപത്തും വരത്തില്ലടി എന്ന് ഞാൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. നമ്മളിപ്പോൾ സിനിമയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരാൾ ഒരു ക്യാരക്ടറിലേക്ക് കയറി കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം കുറേ സമയമെടുക്കും. നാടകമെന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു പ്രാവശ്യം ചെയ്യുന്നല്ല, പല പല വേദികളിൽ ചെയ്യുന്നൊരു നാടക ക്യാരക്ടറാണ്. എപ്പോഴേലും ഏതെങ്കിലും ഒരു കഥാപാത്രം ഇനോ ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ മുന്നോട്ട് കുറച്ച് കാലത്തേക്ക് പോയിട്ടുണ്ടോ? അത് നമ്മൾ അതിങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മുടെ കുറേ രഘുചേട്ടൻ പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അത് ബ്ലഡിലാവുക എന്ന് പറയും. ശരിക്കും ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ട് നമ്മൾ വീട്ടിൽ പറയുന്ന പലപ്പോഴും ആ നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു പോകും, അതേ മാനറിസങ്ങൾ വരും. പിന്നെ നമ്മുടെ നാടക സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അതേ ഡയലോഗ് നമ്മൾ അങ്ങോട്ട് പറയും, അവരും ആ സാഹചര്യം ഏതാണെന്ന് നോക്കാതെ അതേ ഡയലോഗ് മറുപടി പറയുകയൊക്കെ ചെയ്യും. അതൊക്കെ വലിയ രസമുള്ള നാടകാനുഭവങ്ങളാണ്. ഞായറാഴ്ചയാണേലും തിങ്കളാഴ്ച ആണേലും രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഏതെങ്കിലും കടത്തിനെ പോയെങ്കിരിക്കും. പണി കിട്ടിയാലായി ഇല്ലേലായി, വൈകുന്നേരം ക്ഷീണിച്ചിങ്ങി വരും. എന്നാലും കുറ്റം പറയല്ലേ കേട്ടോ, നന്നായിട്ട് വീട് അന്വേഷിക്കും. എത്ര ലെക്ക് കിട്ടാനാലും വൈകുന്നേരം വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിങ്ങി വരും. എന്റെ കൂട്ടുകാരനെ പരിചയപ്പെട്ടോ? പട്ടാളത്തില് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയെന്ന് പറഞ്ഞാലും എത്രത്തോളം മോഡേൺ ആയെന്ന് പറഞ്ഞാലും ഇപ്പോഴും നാടൻ പാട്ടുകൾ കേൾക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടം തന്നെയാണ്. എന്നാൽ നാടൻ പാട്ടുകൾ കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു സന്തോഷവും വരുന്നുണ്ട്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? നമ്മുടെ ഒരു കൾച്ചറുമായിട്ട് നമ്മുടെ ജീവിത രീതിയുമായിട്ട് ഇണങ്ങി വന്നിട്ടുള്ളതല്ലേ നാടൻ പാട്ടുകൾ. നമുക്ക് അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ യുഗത്തിൽ ഉണ്ടായിട്ടുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള സംഗീതത്തിൽ വന്നിട്ടുള്ള എല്ലാ നന്മകളെയും എല്ലാ പുരോഗതിയെയും ചേർത്ത് വെക്കാൻ പറ്റുമ്പോഴും മറ്റേ താളങ്ങളിലേക്ക് നമ്മൾ നമ്മളുടെ അടുത്ത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെടുത്തെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടേതായത് കൊണ്ട് തോന്നുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു മണ്ണിന്റെ നമ്മുടെ മനുഷ്യന്റെ മണ്ണിന്റെ ഒരു കൾച്ചർ ഉണ്ട് നമുക്ക്.
നമ്മുടെ ആഘോഷങ്ങളുടെ ആഹ്ലാദങ്ങളുടെ ഒരു രീതിയുണ്ട്. ആ രീതി കേൾക്കുമ്പോൾ നമ്മുടേതായിട്ട് തോന്നും. ഒരു നാടൻ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പാടാം. നാടൻപാട്ട് എപ്പോഴും ഗ്രൂപ്പായി പാടുമ്പോഴാണ് നാടൻപാട്ടിന് അങ്ങനെയൊരു സന്തോഷം ഉണ്ടാവുക. എൻ്റെ കൂടെ എൻ്റെ പ്രോഗ്രാംസിന് പാടാറുള്ള എൻ്റെ ഏറ്റവും വലിയ എൻ്റെ നട്ടല്ല എന്ന് പറയാൻ ഒരാളുണ്ട്, അതെൻ്റെ മോളാണ്. എൻ്റെ കൂടെ കുറച്ച് ചെയ്യാൻ എനിക്ക് അവളെ വേണം. അതിന്തോ തനതിന്തോ തകത്തെയ്യാതിനെന്തോ തനതിന്തോ തിന്തിന്തോ തകതെയ്യാതിനെന്തോ അതിന്തോ തനതിന്തോ തകത്തെയ്യാതിനെന്തോ തനതിന്തോ തിന്തിന്തോ തകതെയ്യാതിനെന്തോ ആടാടോ ആടാടോ പെണ്ണെ ആടുകൊഴലി ആടാടോ ആടാടോ പെണ്ണെ ആടുകൊഴലി അത്തിന്തോ തനതിന്തോ തകതെയ്യാതിനെന്തോ All right, Shailaja Ambu, welcome back to you. Moving on to my very next guest. He is an actor, he is an anchor, and he's quite familiar to all of you. He is Rajesh Keshav. Hi Rajesh, welcome to Kappa Prime Time. Hello Cynthia, hi. Sugarikinnalle. Theatre, dance, modeling, television, stage shows, celebrity interviews, acting, and you've got a lot of things in your bag, Rajesh. എല്ലാ മേഖലകളിലും യുനോ യു ഹാവ് ഷോൺ യു ഹാവ് പ്രൂവൺ യുവർ ടാലൻറ്റ് ആസ് സച്ച്. ഏത് ഏരിയ ആണ് ഏറ്റവും കൂടുതൽ രാജേഷിന് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്? വെൽ, എല്ലാ കൈൻഡ് ഓഫ് റോൾസും, ലൈക് തിയേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ടെലിവിഷൻ ഷോസ് ആണെങ്കിലും സെലിബ്രിറ്റി ഇൻ്റർവ്യൂസ് ആണെങ്കിലും ദ ഫിലിം അവാർഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എവറിത്തിങ് ഈ ചെയ്ത എല്ലാം നമ്മൾ 100% സിൻസിയർ ആയിട്ടും വളരെ പാഷനേറ്റ് ആയിട്ടും ചെയ്തതും എൻജോയ് ചെയ്ത് ചെയ്തു തന്നെയാണ് എല്ലാം. പക്ഷേങ്കിലും ആക്ടർ എന്നുള്ളൊരു ഒരു റോൾ കുറച്ചും കൂടെ പാഷൻ അതിന് കുറച്ചുകൂടെ കൂടുതലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഒരുപക്ഷെ ഒരാളയാളുടെ ലൈഫിൽ ഒരാൾ ഒരു തലത്തിൽ മാത്രം നിൽക്കുമ്പോൾ ഒരു ആക്ടർ എന്ന് പറയുക പല പല ക്യാരക്ടേഴ്സായിട്ട് പല പല മേഖലകളിൽ പല പല ഫീൽഡ്സിൽ അയാൾക്ക് അയാളെ തന്നെ അറിയാനുള്ള കുറേ ഏരിയാസ് ഒരു ആക്ടറിനുണ്ട്. സോ ആക്ടറിനോടുള്ള പാഷൻ കുറച്ച് കൂടുതലാണ്. സോ ആക്ടർ എന്ന ടാഗ് കുറേ നമ്മളെ എന്താ പറയുക ഇങ്ങനെ കിക്ക് തരാറുണ്ട്. In all these fields, you're totally into the limelight, you know, people just adores you for the performance that you've been doing. Looking back, how do you feel about the journey that has been all through these years? My journey so far, I mean, ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാനുള്ള ഘട്ടത്തിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അതൊരു ജേർണി, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കൂടെ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ കുറേ പ്ലാൻസ് ഉണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, കുറേ പാഷൻസ് ഉണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ഒരു എന്താ പറയുക ഒരു ഫോളോ ചെയ്ത് അതിൻ്റെ പുറകെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ജേർണി നമ്മളെ എവിടം വരെ എത്തിക്കും, ഏതിലേക്ക് എത്തിക്കും എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പക്ഷേ ഇപ്പം ആൻസർ പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ലെന്ന് വിചാരിക്കുകയാണ്. മേ ബി കുറച്ച് സമയങ്ങളൊക്കെ ശേഷം ഇതിനൊരു വ്യക്തമായൊരു ഉത്തരം എനിക്ക് തരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സിന്ധ്യ ഇത് മാത്രം എന്നിൽ നിന്നൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്ക്. ലൈവ് പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈവായിട്ട് ആങ്കറിങ് ചെയ്യുന്നതെന്ന് പറയുന്നത് യുനോ ഇറ്റ് ഇസ് ബീൻ ദർ ഓൺ യുവർ ടേബിൾ ഫോർ ക്വയറ്റ് എ ലോങ് ടൈം ആൻഡ് യു ഹവ് ട്രാവൽഡ് അറൌണ്ട് ദ ഗ്ലോബ് ഡൂയിങ് ഷോസ് എസ് സച്ച്. ഏറ്റവും കൂടുതൽ മനസ്സിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഷോ ഏതാണ്? ഓർ യു ക്യാൻ റാദർ സേ ദാറ്റ് യുനോ ഐ ഹാഡ് ദ ഗലാ ടൈം ഓഫ് മൈ ലൈഫ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഷോ. അങ്ങനെ ഏതെങ്കിലും ഒരു ഷോ ഉണ്ടോ? ഷോസ് എപ്പോഴും എന്താ പറയുക നമ്മളെപ്പോഴും ഭയങ്കരമായിട്ട് ലൈവായിട്ട് ഓഡിയൻസായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഷോസിൻ്റെ. ഭയങ്കര ഇഷ്ടമാണ് ഷോസ്. ലക്കലി ബ്ലസ്ഡ് എന്താ പറയുക ശരിക്കും ഷോസിൻ്റെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ്, സൈമ അവാർഡ്സ്, സൗത്ത് ഇന്ത്യൻ ഫിലിം അവാർഡ്സ്, ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആർട്ടിസ്റ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ പെർഫോമേഴ്സിൻ്റെ കൂടെയൊക്കെ. ലൈക്ക് ദുബായിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, ഐ മീൻ അക്രോസ് മിഡിൽ ഈസ്റ്റ് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, യു എസിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, അക്രോസ് യു എസ് സ്റ്റേറ്റ്സിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, യൂറോപ്പിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ പെർഫോം ചെയ്തു. ഇപ്പം അടുത്ത കാലത്ത് മഞ്ജു ചേച്ചി കേട്ടൊരു ഷോ ഞങ്ങൾ ട്രാവൽ ചെയ്തു നരേഷ്, മഞ്ജു ചേച്ചി നമ്മുടെയൊക്കെ മിസ് ചെയ്ത ബാലു ഒക്കെ ആയിട്ട് ഒരു ഷോ ചെയ്തായിരുന്നു വളരെ റീസെൻ്റായിട്ട്. അപ്പം ഷോസ് എപ്പോഴും നമുക്ക് ഭയങ്കര എനർജി, ഭയങ്കര എന്താ പറയുക നമുക്ക് ലൈവ് ഓഡിയൻസ് ഇൻട്രാക്ട് ചെയ്യണം. എല്ലാ കൈൻഡ് ഓഫ് ജനറേഷൻസുമായിട്ട് നമ്മൾ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. വളരെ 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 എന്താ പറയുക നമ്മൾ ഭയങ്കര ചാർജപ്പ് ആവുന്ന മൊമെൻറ്റ്സ് തരുന്ന ഒരു ഏരിയയാണ് ഷോ പെർഫോമൻസസ്. ഐ ജസ്റ്റ് ലവ് ബീങ് ദ ഓൺ സ്റ്റേജ്. പിന്നെ എടുത്തു പറയത്തൊക്കെ ആണെങ്കിലും ഉണ്ട്. ബോംബെയിൽ സി സി എല്ലിൻ്റെ പ്രീമിയർ ലോഞ്ച്, അതിൽ ലൈക്ക് സ്റ്റേജ് ഹോസ്റ്റ് ചെയ്യുമ്പം അവിടെ സൽമാൻ ഖാൻ കറ്റ്രീന കൈഫ്, പിന്നെ ഓൾ ബോളിവുഡിലെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് ആളുകൾ, റൊമാൻസ് അപ്പം അങ്ങനെ എല്ലാവരും ഉള്ള കൈൻഡ് ഓഫ് വെന്യൂസിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഷാറൂഖ് ഖാൻ്റെ കൂടെ ഒരു ഷോയുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ശരിക്കും പേരുണ്ട്. എല്ലാ എന്താ പറയുക ഇൻഡസ്ട്രിയിലെ ടോപ്പ് ഐക്കൺസിൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ സ്റ്റേജ് ഇസ് ലൈക്ക് എനി ടൈം
എങ്ങനെയൊക്കെ പോയാലും എപ്പോഴെങ്കിലും എന്താ പറയുക, ഒരു ആറ് മാസം ഒരു മൂന്ന് മാസത്തെ കൂടുതലും സ്റ്റേജിൽ കയറി ഒരു കിട്ടലും ഷോ ചെയ്യുക എന്ന് പറയുന്നത് ഐ ഫീൽ ബ്ലെസ്ഡ്. You are one person who was actually fortunate enough to interview legendary film actors like Amitabh Bachchan, Sridevi, Shah Rukh Khan, Salman Khan, Deepika Padukone. Even all right, you have done an interview shows. So, how did you feel about it, and how are they? You know, we have not personally met them, but then your interaction with them, you know, they are like the big stars. So, just brief your experience with them. അതൊക്കെ എന്താ പറയുക, ലൈഫിലെ ബെസ്റ്റസ്റ്റ് മൊമെൻറ്റ്സ് എന്ന് തീർച്ചയായിട്ടും പറയാം. ഒരിക്കലും എന്താ പറയുക, വേറൊരു ലെവലായിരുന്നു ആ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ്. ബച്ചൻ സാർ ടോട്ടലി ബ്ലെസ്ഡ് മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ വാക്കുകളില്ല. അരമണിക്കൂർ അമിതാഭ് ബച്ചൻ എന്ന ലെജൻഡോട് അത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്, ഐ ജസ്റ്റ് കാൻ ഫോർഗെറ്റ് ദറ്റ് മൊമെൻ്റ്. പിന്നെ മമ്മൂക്ക് ലാലേട്ടൻ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു കൈൻഡ് ഓഫ് ഒരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂസിൻ്റെ ഒക്കെ തുടക്കം. ശരിക്കും പേര് സൗത്തിൽ നിന്ന് ഇളയ തളപതി വിജയ് സാർ, സൂര്യ സാർ, നയൻതാര, ശരിക്കും പേര് നമ്മൾ സുരേഷ് ഏട്ടൻ, ദിലീപ് ഏട്ടൻ, അങ്ങനെ ശരിക്കും പേരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് അങ്ങനെ ഒരു കണക്ട് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. മാക്സിമം സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഷാറൂഖ് സാറിൻ്റെ ഇൻ്റർവ്യൂ ഐ വോണ്ട് ഫോർഗെറ്റ്, ബിക്കോസ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മമ്മൂക്ക ലാലേട്ടനെ പോലെ തന്നെ എന്താ പറയുക, ഷാറൂഖ് ഖാൻ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. മേ ബി ലൈക്ക് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നീ ലെവലിൽ വന്ന കിങ് ഖാൻ ആയതുകൊണ്ടുള്ള ഒരു സംഭവമായിരിക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, ബട്ട് അപ്പോൾ പുള്ളിയോട് ഒരു മൂന്നാല് ഷോ ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പം അതുപോലെ തന്നെ ശരിക്കും പേര് സൽമാൻ സാർ, പ്രഭുദേവ സാർ, ശ്രീദേവി മാം, അങ്ങനെ കുറേ ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റിനോട് പെർഫോം ചെയ്യാൻ പറ്റി, ഐ മീൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റി, ചിലരോട് പെർഫോം ചെയ്യാനും പറ്റി. സോ ഐ വോണ്ട് ഫോർഗെറ്റ്. ഷാറൂഖ് ഖാനോട് ഒരു പ്രത്യേകമുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, എങ്ങനെ പുള്ളിയുടെ കൂടെ ഒരു ഐസ് ബ്രേക്ക് ആവുമെന്നുള്ള സംഭവം ഇത് ചെയ്ത സമയത്ത് ഞാൻ ആലോചിച്ചത് ഡോൺ ഇറങ്ങിയ സമയത്തായിരുന്നു. ഇപ്പോൾ ഡോൺ, ഡോണിൽ പുള്ളി എപ്പോഴും പറയാറുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ഡോണിനെ പിടിക്കാൻ പറ്റില്ല, പിടിക്കാൻ പറ്റില്ല എന്നാണല്ലോ. അപ്പോൾ എന്തെങ്കിലും അത് വെച്ചിട്ട് കളിക്കാന്ന് വെച്ചിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തൊരു സംഭവം ഞാൻ പറയാം, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ ഹിന്ദിയിൽ തുടങ്ങാമെന്ന് വെച്ചൊരു ഇതിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു, ഡോൺ കഴിഞ്ഞ സാർ തൊക്കിയാർ അമ്മൾക്കൊക്കെ പോലീസ് കറിയ ലൈക്ക് ഇൻ ഡോൺ മേരെ പാസ് കാരണം ഡോണിനെ പിടിക്കാൻ പറ്റില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഉടനെ പുള്ളിയുടെ ഹ്യൂമർ സെൻസിൻ്റെ ടൈമിങ്, ക്യുക്ക് ടേൺ അറൗണ്ട്, പുള്ളിയുടെ ഷാറൂഖ് ഖാൻ്റെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ, ഡോൺ കോ സിർഫ് കേരളക്ക് ലോക്കി പക്ക ശക്തി, എങ്ങനെയുണ്ട്, ഇതാണ് ടൈമിങ്, റിപ്ലൈ ടൈമിങ്, വേറെ ലെവൽ. സോ അങ്ങനെ അങ്ങനെയായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഐസ് ബ്രേക്ക് ആയത്. കുറേ കാര്യങ്ങൾ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ രസകരമായ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ അതൊക്കെ കൂടെ കോർത്തിണക്കിയാണ് ഞാൻ ഒരു ബുക്ക് ലൈക്ക് ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ട കുറച്ച് സമയം നമ്മളുണ്ടായ വലിയ വലിയ ലെജൻസിൻ്റെ കൂടെ ഇരുന്ന സമയങ്ങളെ ബേസ് ചെയ്തിട്ടൊരു ബുക്കാണ് എൻ്റെ മനസ്സിലുള്ളൊരു ഒരു ചെറിയൊരു സംഭവം. ഈ കോവിഡ് ടൈമിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ ഇതിലെ ബാക്കി കഥകളൊക്കെ അതിൽ നമുക്ക് ഹോപ്പ്ഫുള്ളി കാണാം. സോ ദാറ്റ്സ് ഇറ്റ്. All right, Rajesh, I'll come back to you. So, moving to Shreya. Shreya's Bhusha song bhayangaraayittu you know famous aagiyum bhayangara popular aagiyum cheyidittunde. Did you ever think that this song of yours would go viral? Bhusha nu parna song compose cheyidirikkunnathu Sajid Dehi aanu. So ithrayum aa oru song popular aavunnu vicharichilla, expect cheyidilla. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. സോ അത്രയും നല്ലൊരു റീച്ച് കിട്ടി, അതിന് വളരെയധികം സന്തോഷമുണ്ട്. You have also showcased your talent in films as well. Just share your experience, you know, working with the film industry. ഈ പറഞ്ഞ പോലെ ഗോപി ചേട്ടൻ, ഗോപി സുന്ദരാണ് എൻ്റെ ഗുരു. പുള്ളിയാണ് എന്നെ ഈ ഫീൽഡിൽ കൊണ്ടുവന്നത്. ഒരുപാട് ഫിലിമിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാടിയിട്ടാണ് എനിക്ക് ഒരു ഫിലിം സോങ് ആയിട്ട് തരുന്നത്. അഞ്ച് സുന്ദരികൾ എന്ന സിനിമയിൽ കൂടെ പാടിയത് കുനാൽ ഗഞ്ചവാല എന്ന് പറഞ്ഞ ഒരു സിംഗറാണ്, ബോളിവുഡ് സിംഗറാണ്. അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടി. സോ അതാണ് തുടക്കം. പിന്നെ അതിനുശേഷം അരികിലൊരാൾ, പിന്നെ കിസ്മത്ത് മൂവിയാണ് എന്നെ എന്താ പറയുക ഒരു ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. കുറച്ചൊരു ഹിറ്റ് സോങ് ആയിരുന്നു. അപ്പം സുമേഷ് പരമേശ്വരാണ്
അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സാറിനെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. Can you just sing one last song for us? നിളമണൽ തരികളിൽ നിറനിലാരാവുകൾ പുലരികൾ സന്ധ്യകൾ മതിവരാതാളമായി തെളിനീരാടുവാൻ വരുമീ തോഴികൾ അവരോടൊരുമിച്ചലയാൻ പോയിടാ അഴിമുഖം കാണും നേരം പുഴയുടെ വേഗം പോലെ ഹൃദയവും തുള്ളിത്തുള്ളി പ്രിയമുഖം തേടി മുഖം തൃക്കാവിലാദ്യം പൂക്കും തൃത്താവ് പോലെന്നുള്ളിൽ നിശ്വാസ സൗരഭ്യത്തിൽ മുങ്ങുന്നൊരോമൽ സ്വപ്നം. What are your future projects, Shreya? In the next movie, Kalb aanu. Kalb naanu cinemayude peru. Shane Nigam aanu main role cheyyunnathu. Saji Dehiyaanu director cheyyunna. Music director Pragash Alex, Vimal, Nihal. Angane oru vaadu peru undu. 10-12 olam paattukal undu na yan kettathu. Shreya, is there someone that you admire the most in your life? എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. സോ അമ്മയുടെ സ്ഥാനത്ത് എൻ്റെ ചേച്ചിയാണുള്ളത്. ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡാണ് എന്നെ ഇത്രയും മ്യൂസിക്കലി സപ്പോർട്ട് ചെയ്യുന്നത്. അവർ ദുബായിലാണ്. ചേച്ചി ഒരു ചെറിയ മ്യൂസിക് ക്ലാസ് നടത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അവരാണ് എന്നെ നല്ല സപ്പോർട്ടായിട്ട് ഇപ്പോൾ കൂടെ ഉള്ളത്. ചേച്ചിയുടെ മൂത്ത മോൻ നല്ല മ്യൂസിഷ്യനാണ്, ശ്രീരാഗ് എന്നാണ് പേര്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സൗണ്ട് എഞ്ചിനീയറിങ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പാട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും അവനും കൂടി ചെയ്യുന്നുണ്ട്. ഇനി അത് വരുന്നതായിരിക്കും. സോ ഹാപ്പി, ഇങ്ങനെ നല്ല ഇതായിട്ട് പോകുന്നു. വാനമേഘം തേടി വന്ന Shreya for being on our show, and it was a pleasure for all of us. So keep singing and keep doing the good job that you have been doing. All the very best. Thanks a lot. ellavarodum ororthorodum njan ende nanni reegapaduthunu. Thank you so much. So moving on to my next guest, she is also a playback singer. She is Sri Lakshmi. So welcoming Sri Lakshmi. Hi Sri Lakshmi, welcome to Kapa Prime Time. Hi Cynthia, thank you so much for inviting me. Hi Sri Lakshmi, you are one of the recent notable singers in the line. So how did you get into music, or how did you start singing? വളരെ കുഞ്ഞിലെ മുതൽ ഞാൻ പാടുമായിരുന്നു. പാടാനും പാട്ട് കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലെ എന്ത് പ്രോഗ്രാംസ് വന്നാലും എൻ്റെ ഒരു പാട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് ഞാൻ 8th പഠിക്കുമ്പോഴാണ്. അങ്ങനെ പാടിപ്പാടി ഇപ്പം അത് വളരെ പാഷനായിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഫീൽഡിലോട്ട് വരുന്നത്. ശ്രീലക്ഷ്മി, ആരിൽ നിന്നുമാണ് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത്? വളരെ കുഞ്ഞിലെ മുതൽ ഞാൻ സംഗീതം പഠിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ ആദ്യ ഗുരുനാഥൻ എന്ന് പറയുന്നത് ശ്രീ ആലപ്പി ശ്രീകുമാർ സാറാണ്. സാറിൻ്റെ കീഴിലാണ് ഞാൻ ആദ്യമായി സംഗീതം പഠിക്കുന്നത്. പിന്നെ പല പല ഗുരുക്കന്മാരുടെ കീഴിലും ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കുകയാണ് ശ്രീമതി അബ്രദിത ബാനർജി മാമിൻ്റെ കീഴിൽ. 6 വർഷത്തോളമായി സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീലക്ഷ്മിയുടെ മ്യൂസിക്കൽ കരിയറിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? മേജർ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഒരാളല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട്. ഞാൻ കുഞ്ഞിലെ മുതൽ ഞാൻ ചിത്ര ചേച്ചി, സുജാത ചേച്ചി, ദാസേട്ടൻ്റെ പാട്ടുകളൊക്കെയാണ് ഞാൻ കേട്ട് വളർന്നത്. അവർ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്.
ശ്രീലക്ഷ്മി, നമുക്ക് എന്തായാലും ഒരു പാട്ട് കേൾക്കാൻ ടൈമായി. സോ യു ലവ് ടു ലിസൺ ടു വൺ ഓഫ് യുവർ സോങ്. ചിങ്കദളി കൂമ്പിൽ ചെറു തുമ്പിയായി തീനുണ്ണുവാൻ കാറ്റിനോടോ കെഞ്ചി ചെറു നാട്ടു മാങ്ങനി വീഴ്ത്തുവാൻ ഇനിയുമേ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. ശ്രീലക്ഷ്മി ഉറിയടി എന്ന ചിത്രത്തിലൂടെയാണ് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരുന്നത്. ഇഷാനായിരുന്നു അതിൻ്റെ മ്യൂസിക് കമ്പോസിഷൻ ചെയ്തിരിക്കുന്നത്. സോ എങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് വരുന്നതും, ഹൗ ഡിഡ് ഇറ്റ് ഓൾ സ്റ്റാർട്ട്? എൻ്റെ ഫസ്റ്റ് മലയാളം മൂവി എന്ന് പറയുന്നത് ഉറിയടിയാണ്. 2020 തന്നെയായിരുന്നു റിലീസിങ്. അപ്പം അതിനകത്തൊരു ഡ്യുവറ്റ് സോങ് ആണ് ഞാൻ പാടിയിരിക്കുന്നത്. മ്യൂസിക് ഡയറക്ഷൻ വന്ന് ഇഷാൻ ദേവ് ചേട്ടനാണ് മ്യൂസിക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പാടാൻ നേരത്ത്. അപ്പം എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, വളരെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഓരോരോ നൊട്ടേഷൻസ് ആണെങ്കിലും ചേട്ടൻ വളരെ നന്നായിട്ട് പറഞ്ഞു തരികയും അതിൻ്റെ ഫീൽ എന്താണ് എല്ലാം നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ മൂവിയിൽ ഞാൻ പാടിയപ്പോൾ. നല്ലൊരു റൊമാൻറ്റിക് ഡ്യുവറ്റ് സോങ് ആണ് അത്, എല്ലാം ഇനി നീയേ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സോങ്. വളരെ വളരെ കേൾക്കാനും അതുപോലെ അത് ആസ്വദിക്കാനും വളരെ നല്ലൊരു സോങ് ആണ്. ഓക്കെ ശ്രീലക്ഷ്മി, നമുക്ക് ഒരു പാട്ടും കൂടി കേൾക്കാം. എല്ലാം ഇനി നീ എൻ ജീവിതം നീളെ ചിന്തൂര താരമേ ഇന്നാളിലും കൂടെ കൂടാൻ വന്നതല്ലേ ചിന്തൂര രേഖവോ മന്ദാരമേഘമേ നിൻ മോഹം തൂമോ അനുരാഗമേ എൻ പാതി ജീവനേ. തമിഴ് ഇൻഡസ്ട്രിയിലും ഇപ്പോൾ ശ്രീലക്ഷ്മി സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ മൂവീസാണ് തമിഴിലേക്ക് വന്നേക്കുന്നത്? ഞാൻ പ്ലേ ബാക്ക് സിംഗിങ് സ്റ്റാർട്ട് ചെയ്തത് തമിഴ് ഫിലിമിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക കത്രിക്ക എന്ന മൂവിയാണ്. അതിനകത്ത് ഒരു നല്ലൊരു സോളോ സോങ് ആണ് ഞാൻ പാടിയിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇഷാൻ ദേവാണ്. അത് കഴിഞ്ഞ് ഞാൻ മധുര രാജയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ ഞാൻ പാടിയിട്ടുണ്ട്. രണ്ട് സോങ്സ് ആണ് അതിനകത്ത് ഞാൻ പാടിയിരിക്കുന്നത്, ഒന്ന് സോളോ ഒന്ന് ഡ്യുവറ്റ്. പിന്നെ ഞാൻ മധു ബാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ് സോങ് തഞ്ചമിടാ നീ എനക്ക് എന്ന മൂവിയിൽ പാടി. അത് വളരെ നല്ലൊരു ഭാഗ്യമാണ്, നല്ല വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ കൂടെ ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ. അതൊക്കെയാണ് എൻ്റെ തമിഴ് മൂവീസ്. വിട്ട് 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 എങ്കോ അലഞ്ചോ തന്നാല ബുദ്ധി കെട്ട് താനാഴഞ്ചോ തായ് വിട്ട് 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 എങ്കോ അലഞ്ചോ തന്നാല ബുദ്ധി കെട്ട് താനാഴഞ്ചോ. ഓൾറൈറ്റ് ശ്രീലക്ഷ്മി, ഐ വിൽ കം ബാക്ക് ടു യു. മൂവിങ് ഓൺ ടു ശൈലജ അംബു. കാന്തി എന്ന സിനിമയിലെ നീലമ്മ എന്നുള്ള ക്യാരക്ടർ നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ചുരുങ്ങി നിന്നില്ല, അത് ക്യാൻസൽ വരെ യുനോ പ്രദർശിപ്പിച്ചു. എന്ത് തോന്നുന്നു അത് കേട്ടപ്പോൾ? ആൻഡ് ആ ഒരു ക്യാരക്ടറെ കുറിച്ച് ഒന്ന് പറയാവോ? നീലമ്മ ഒരു ആദിവാസി സ്ത്രീയാണ്. നീലമ്മ തിരുവനന്തപുരത്ത് കോട്ടൂരായിരുന്നു എൻ്റെ ഷൂട്ടിന്. അശോക് ആർനാഥ് സാറാണ് അത് സിനിമ സംവിധാനം ചെയ്തത്. അനിൽ മുഖത്തല സാറിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു. സുനിൽ പ്രേം ചേട്ടനാണ് ക്യാമറ ചെയ്തത്. അത് ആ സിനിമ സത്യത്തിൽ ഒരു വലിയ ഭാഗ്യമാണ്. ഭാഗ്യമെന്ന് മാത്രമല്ല, ഞാൻ ശരിക്കും അത് ഈ പറഞ്ഞ പോലെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം ആൾക്കാരുടെ കഥ, പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെയും അവളുടെ അന്ധയായ കുട്ടിയുടെയും കഥയാണ് സിനിമ പറയുന്നത്. അതിൻ്റെ കഥ കേൾക്കുമ്പോൾ തന്നെ അത് ഞാൻ ചെയ്യേണ്ടതാണ്, എനിക്ക് സൊസൈറ്റിയോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ട് ഞാൻ ശരിക്കും ചെയ്ത ഒരു സിനിമ. വലിയൊരു ചെയ്ത് ആ ഒരു ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഒരു ലോ ബഡ്ജറ്റ് സിനിമയായിരുന്നു അത് ശരിക്കും. ഒരു ചെറിയ സമയത്തിനുള്ളിൽ കാട്ടിനകത്ത് ഷൂട്ട് ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ പോലെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു മുളയൊക്കെ വിട്ടുന്ന ഒരു സ്ത്രീയും കാട്ടിലൂടെ നടന്നു പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ ഒരു മകളെ വളർത്താൻ വേണ്ടി പാടുപെടുന്ന ഒരു സ്ത്രീയുടെ കഥയാണ്.
ഒരു അഭിനേത്രി എന്ന രീതിയിൽ നാടകവും സിനിമയും രണ്ട് മേഖല തന്നെയാണ്. എങ്ങനെയാണ് ഈ രണ്ട് മേഖലയും കാണുന്നത്? ഒരു ക്യാരക്ടറിനെ അനലൈസ് ചെയ്യുന്ന നാടകം ഒരുപാട് ഹെൽപ്പ് ചെയ്യും സിനിമയിൽ. എന്താണ് ആ കഥാപാത്രം, അവരെങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയാണ് അവരുടെ മാനേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ നാടകം ശരിക്കും നന്നായി സഹായിക്കും. പക്ഷേ വേറൊരു നിലയ്ക്ക് നമ്മൾ നാടകത്തിൽ നിൽക്കുമ്പോൾ നമ്മളൊരു വലിയൊരു മാസ് ഓഡിയൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അവർക്ക് കാണാൻ വേണ്ടി നമ്മൾ അഭിനയിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഓവർ എക്സ്പ്രഷൻ എന്ന് അങ്ങനെ തോന്നും. അങ്ങനത്തെ ഒരു കാര്യം പക്ഷേ സിനിമയിലില്ല. ക്ലോസിൽ നമ്മൾ ക്യാമറയിൽ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ അത്തരത്തിലൊരു ട്രെയിനിങ് സിനിമയ്ക്കും ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർപ്പോ എന്നുള്ള ഷോർട്ട് ഫിലിമിൽ വളരെ ഒരു ഒരു നോട്ടബിൾ ആയിട്ടുള്ള വളരെ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം 6 ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുകയും 6 ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു ശൈലജയ്ക്ക്. ഇറ്റ് ഷുഡ് ഹവ് ബീൻ എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ യു, സോ ഡെഫിനറ്റ്ലി. സോ കൺഗ്രാജുലേഷൻസ് അറ്റ് ദ വെരി ഫസ്റ്റ് സ്റ്റേജ്. ഈ കഥാപാത്രങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ആലപ്പുഴയിലുള്ള ഒരു മനുവാണ് ആ ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത്. അത് ശരിക്കും ആ ഷോർട്ട് ഫിലിമിലേക്ക് ആ ഷോർട്ട് ഫിലിമിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ശൈലജ എന്ന് തന്നെയാണ്. അത് നാട്ടുകാർ.com എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ശരിക്കും ആദ്യത്തെ ഒരു വെബ് സീരീസ്, ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വെബ് സീരീസ് അതാണ് നാട്ടുകാർ.com എന്ന് പറഞ്ഞിട്ട്. എൻ്റെ സുഹൃത്ത് അഭിലാഷാണ് അത് ഡയറക്റ്റ് ചെയ്തത്. ആ സീരീസ് കണ്ടിട്ട് അതിലെ എൻ്റെ ആക്ടിങ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൽ എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ ഭർത്താവായി പല എപ്പിസോഡുകളിൽ അഭിനയിച്ചിട്ടുള്ളത് പ്രമോദത്തിനാണ്. അങ്ങനെയാണ് പ്രമോദത്തിനെയും എന്നെയും നായിക നായകന്മാരാക്കിയിട്ടാണ് ആർക്കോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ടായത്. ശരിക്കും അതൊരു തുമിയലക്ക് ഗാരിയുടെ ഒരു ജീവിതമാണ്. ശരിക്കും ഒരു വലിയ ഒരു സീരിയസ് വിഷയമൊന്നും അല്ല അത് കൈകാര്യം ചെയ്യുന്നൊരു കോമഡിയാണ്. അത് ഈ പറഞ്ഞ പോലെ ആലപ്പുഴയിലാണ് അത് ഷൂട്ട് ചെയ്തത്. അവിടുത്തെ വട്ടക്കായലിൽ ഒറ്റയ്ക്ക് വള്ളം തുഴയും. എനിക്ക് നീന്താൻ അറിയാവുന്ന ഒരാളല്ല, വള്ളം തുഴയാനും അറിയാവുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ അപ്പോൾ അവിടെ നിന്ന് വള്ളം തുഴയാനൊക്കെ പഠിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ വട്ടക്കായലിൽ ഒറ്റയ്ക്ക് തുഴയുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഈ പറഞ്ഞപോലെ അതിൻ്റെ ആ ക്രൂവിൽ കുറേ നല്ല ചെറുപ്പക്കാർ, ഒരുപാട് സിനിമയോട് നല്ല പാഷനുള്ള ഒരുപാട് പേര് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ്. അവരെല്ലാം എനിക്ക് തോന്നുന്നത് എനിക്ക് അവരുടെ ഒരു ഡെഡിക്കേഷൻ കണ്ടിട്ട് അവരെപ്പോഴെങ്കിലെങ്കിൽ എപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർ സിനിമയിൽ തന്നെ എത്തിപ്പെടാൻ പറ്റുന്നവർ, ആഗ്രഹിക്കുന്നവരാണ്, എത്തിപ്പെടേണ്ടവരാണ്, എത്തിപ്പെടും ഉറപ്പായും പറയാം. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പറ്റിയത് യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ. നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് വേദികളിലും അല്ലെങ്കിൽ പോട്ടെ നമ്മൾ സ്കൂളിലാണെങ്കിലും കോളേജിലൊക്കെയാണ് ഈ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് OTT പ്ലാറ്റ്ഫോമിൽ വരെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈവൻ വൺ ഓഫ് യുവർ ലേറ്റസ്റ്റ് യുനോ ഡ്രാമ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. അതിനെ കുറിച്ചൊന്ന് പറയാം. അഭിനയ നാടക പഠന കേന്ദ്രത്തിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൂടെ തന്നെ ആ സമയത്ത് എന്നേക്കാൾ ഒരുപാട് സീനിയർ ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ശ്രീകാന്തേട്ടൻ. ശ്രീകാന്തേട്ടൻ്റെയാണ് ക്യാമറ ലൈറ്റ്സ്. ശ്രീകാന്തേട്ടൻ എന്ന ഈ ലോക്ക്ഡൗൺ സമയത്ത് ശരീരം നമുക്ക് നാടകം ഓൺലൈനായിട്ട് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ശ്രീകാന്തേട്ടനെ പോലുള്ള, അതായത് നമുക്ക് നാടകത്തിന് എന്ത് തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിലും എന്ത് തരം ആവശ്യമുണ്ടെങ്കിലും ശ്രീകാന്തേട്ടൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. ലൈറ്റിംഗ് മാത്രമൊന്നുമില്ല, എന്ത് ആവശ്യത്തിനും വിളിക്കാവുന്ന, അത്തരത്തിൽ ആർക്കും വിളിക്കാവുന്ന ഒരാളാണ് ശ്രീകാന്തേട്ടൻ. അങ്ങനെ ശ്രീകാന്തേട്ടൻ പറയും ഞങ്ങൾ അവിടെ ചെന്ന് ഇത് എങ്ങനെ വേണമെന്ന്. ശരിക്കും അതൊരു ഓപ്പൺ ആയ പ്ലാറ്റ്ഫോമിലാണ്, പൊതുവെ കളിക്കാതെ അല്ലാതെയും ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അതിനെ കുറച്ചും കൂടെ കൂടുതൽ എങ്ങനെ വിഷ്വലി എറിച്ചാക്കാം എന്നുള്ള ആലോചനകളൊക്കെ വരികയും അങ്ങനെ LED വാർഡില് കടലുകൾ കാണിക്കും. അങ്ങനെയൊക്കെയാണ് പെർഫോമൻസ് ഉണ്ടായത്. ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പേര്. സത്യത്തിൽ നമുക്ക് ഈ നമ്മൾ നാടകം ഒരു പൊതുജന മധ്യത്തിൽ കളിക്കുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് ഒരു പരിമിതി ഉണ്ട്. ചിലപ്പോൾ ഒരു 500 പേര് അല്ലെങ്കിൽ 250 പേര് അല്ലെങ്കിൽ ഒരു 1000 പേര് എത്രയൊക്കെ കാണും. ഇത് ഒരുപാട് വ്യൂവേഴ്സ് കാണുകയും പലരും ഒരുപാട് പേര് വിളിച്ച് എന്നെയും ശ്രീകാന്തേട്ടനെയും വിളിച്ച് നാടകം നന്നായി, നാടകം ഇങ്ങനെ വേണം, നാടകം അതിജീവിക്കണം, അങ്ങനെ തുടങ്ങി
മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ വിളിച്ച് ഞങ്ങളുടെ ജീവിതമാണ് പച്ചയ്ക്ക് പറഞ്ഞത്, വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടു. ഈ ലോക്ക്ഡൗൺ സമയത്തും അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു. കോവിഡിന് ശേഷം നാടക രീതിയിൽ അല്ലെങ്കിൽ നാടകം എന്നുള്ള ആ ഒരു ഫോമിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, വരും എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വാക്സിൻ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു പുതിയ വാർത്തയാണ് നമ്മൾ 2 ദിവസം മുമ്പ് കേട്ടത്. അത് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. അത് എത്രയും പെട്ടെന്ന് ആൾക്കാരുടെ ലോകത്തെ എല്ലാ ഭാഗത്തേക്കും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെയാണ് വാക്സിൻ കണ്ടുപിടിച്ചത്. വളരെ ഫലപ്രദമായി മനുഷ്യരിൽ പ്രയോഗിക്കാൻ കഴിയട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം. ഏറ്റവും പെട്ടെന്ന് ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം, ഈ കോവിഡിന്റെ ഒരു കാലഘട്ടം നമ്മൾ അതിജീവിക്കുമെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. നാടകം അതുവരെ അതിജീവിക്കുന്ന ഒരു കാലഘട്ടം കുറച്ച് നീണ്ടുപോയാൽ ഓൺലൈൻ വഴിയെങ്കിലും നാടകത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവണം. ഒരുപാട് നാടക പ്രവർത്തകർ നല്ല ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത്, ഓൺലൈൻ വഴിയൊക്കെ എങ്ങനെ നാടകങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അഥവാ നമ്മൾ കുറച്ച് നാളും കൂടെ ഇതേ ഒരു അവസ്ഥയിൽ തുടർന്ന് പോവുകയാണെങ്കിൽ, ഇപ്പോൾ തിയേറ്ററുകളെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോൾ തുറക്കുമെന്ന് പറയും. സിനിമകളൊക്കെ ഈ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കാണാം എന്നുള്ള ആലോചന വരും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും അതിനു മുമ്പേ നാടകത്തിന് അത്തരത്തിലുള്ള വേദികൾ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു നാടൻ പാട്ടും കൂടി നമുക്ക് കേൾക്കാം. Thank you so much, Shailaja, for being on our show. It was really nice talking to you. Thanks a lot. Moving on to Rajesh. Rajesh, actually, you're an IT professional, I don't know. But then your love for acting and your love for movies have actually made you resign that job. At any point of your life, have you ever regretted that I shouldn't have done that? But of course, you're successful in your career right now. But then, I don't know. At the end, you regret the chances you didn't take. അങ്ങനെയാണല്ലോ പൊതുവെ പറയാറുള്ളത്. സോ അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഒരു സമയത്തേക്ക് നോ യു ഷുഡ് ഡു ദാറ്റ്, യു ഷുഡ് ചേഞ്ച് യുവർ പാഷൻ എന്ന് തോന്നിപ്പിച്ച് അതിലേക്ക് വലിച്ച ഒരു ആ ഒരു ഘട്ടത്തിൽ, സോ ഐ ചൂസ് ദാറ്റ്. സോ നോ റിഗ്രറ്റ്സ്. അപ്പം അതുകൊണ്ടാണ്, മീൻ എന്താ പറയുക, വേറൊരു ഞാൻ ബേസിക്കലി ഐ കംപ്ലീറ്റ് മൈ MCA. സോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ സൈഡിൽ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റ് ആ സൈഡൊക്കെ മാറ്റിയിട്ടാണ് ഫുൾ ടൈം ഈ ഒരു പ്രൊഫഷനിലേക്ക് ചൂസ് ചെയ്തത്. സോ കുറച്ച് നാളത്തേക്ക് ഞാൻ ഈ പഠിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ വെച്ച് സ്വിച്ച് ചെയ്തിരുന്ന ഷോസൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഫുള്ളി ഇൻ ടു എൻ്റർടൈൻമെൻറ്റ് സൈഡിലേക്ക് ഫോർ ദ പാസ്റ്റ് 2-3 years ഫുള്ളി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. സോ നോ റിഗ്രറ്റ്സ്. Now coming to acting, you have acted in a couple of movies. How did acting happen to you? Well, acting എപ്പോഴും പാഷനായിരുന്നു. ആക്ടിങ് വാസ് ഓൾവേസ് ബിൻ എ പാഷൻ. പക്ഷേ ആക്ടിങ്ങിലോട്ട് ഫുൾ ടൈം ഫോക്കസ് ആക്ച്വലി കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. സോ ഇറ്റ് ഓൾ ഹാപ്പൻഡ് മേ ബി ലൈക്ക് ടെലിവിഷൻ പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ, മേ ബി ലൈക്ക് സ്കൂൾ കഴിഞ്ഞ് സ്കൂളും കോളേജിൻ്റെ ഒക്കെ ഇടയിലാണ് ജസ്റ്റ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ടെലിവിഷൻ പ്രോഗ്രാംസ്. അപ്പോൾ ടെലിവിഷൻ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഇടയിൽ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാംസിൻ്റെ ഇടയിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ ശ്രീ ലാൽജു സാറിൻ്റെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമ അവരുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ക്ലാസ്മേറ്റ്സിൻ്റെ ആ സമയത്ത് ഞാൻ ലാൽജു സാറായിട്ടൊരു ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി ജഡ്ജായിരുന്നു. ഒരു ഡാൻസ് ബേസ്ഡ് ഷോ ഏഷ്യാനെട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലാൽചേട്ടൻ ആക്ച്വലി ഷൂട്ട് കാണാനായിട്ട് CMS കോളേജിലേക്ക് വിളിക്കുകയാണ്. നീ എന്താ പറയുക, നീ ഫ്രീ അല്ലേ, നീ വാ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ CMS കോളേജിൽ പോവുകയും അവിടെ ചെല്ലുമ്പം പൃഥ്വിരാജും കാവ്യ മാധവനൊക്കെ അഭിനയിക്കുന്ന ഒരു സോങ്ങിൻ്റെ സീക്വൻസ് നടക്കുകയായിരുന്നു, കാത്തിരുന്ന പെണ്ണല്ലേ എന്ന സോങ് അപ്പം ആ പർട്ടിക്കുലർ സോങ്ങിൻ്റെ ഷൂട്ട് ഞാനവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു, പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ഷൂട്ട് കാണാനുള്ളൊരു ആംഗിളിൽ നിന്നാണ്. പക്ഷേ ലാൽജു സാറിന് അറിയാം, ലൈക്ക് ആക്ടിങ് എപ്പോഴും പാഷനേറ്റ് ആയിട്ട് കൊണ്ട് നടന്നൊരാളാണ്. ആസ് ഓഫ് നോ ടെലിവിഷനിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നാളെ ഒരു സമയത്ത് സിനിമയിലോട്ട് സീരിയസ് ആയിട്ട് കടന്നു വരാൻ ആഗ്രഹമുള്ള എന്താ പറയുക, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെന്നറിയാം. അപ്പോൾ അങ്ങനെയേ ഉള്ളൂ. അല്ലാതെ ലാൽജു സാറോടൊപ്പം ആ സമയത്ത് ലൈക്ക് അങ്ങനെ ഡീപ്പായിട്ടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ആ ഷോ തുടങ്ങിയ സമയത്തൊക്കെയായിരുന്നു. പക്ഷേ എങ്ങനെയോ ഒരു നിമിത്തം പോലും വിളിച്ചു അവിടെ.
അപ്പം അപ്പോൾ പോകാൻ നേരത്തെ പറഞ്ഞാൽ അതായത് നിനക്ക് ഒരു ഒരു ചെറിയൊരു സംഭവത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നീ അതങ്ങനെ ചെയ് ചുമ്മാങ്ങനെ ചെയ് ഇങ്ങനത്തെ ഒരു വളരെ കാഷ്വലായിട്ടായിരുന്നു ലാലു സാർ അത് പറഞ്ഞത്. അപ്പം കോയിൻസിഡൻസ് ഒരു ചെറിയൊരു വളരെ ചെറിയൊരു അപ്പിയറൻസ് ക്ലാസ് പേജ് എന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പം അതിലൊരു ഭയങ്കര ഭാഗ്യം എന്ന് പറയുന്നത് അതിൽ ആ ഒരു പർട്ടിക്കുലർ ഷോട്ടിൻ്റെ ഒരു ചെറിയ ഷോട്ടാണെങ്കിൽ കൂടി അതിലൊരു ഭാഗ്യമെന്ന് പറയുന്നത് അത് ലാലു സാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് നിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ എന്നൊക്കെയായാലും അതിൻ്റെ സംവിധായകൻ ഞാൻ തന്നെയാണ്. അതിൻ്റെ ക്യാമറമാൻ എന്താ പറയുക ലെജൻഡറി ക്യാമറമാൻ രാജു രവി സാറാണ്. ഫസ്റ്റ് ഷോട്ട് കൂടെ അഭിനയിക്കുന്നത് നീ അമ്പിളി ചേട്ടനോടൊപ്പമാണ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജഗദീഷ് ശ്രീകുമാർ ചേട്ടനോടൊപ്പമാണ്. സോ ജഗദീഷ് സാറിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റി. അത് അതിന് ഒരു ഒരു രണ്ട് ഒന്ന് രണ്ട് ഡയലോഗ് ഉണ്ടെങ്കിൽ പോലും അത് ഡബ് ചെയ്യാനും പറ്റിയായിരുന്നു. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നു. സോ അതൊരു ഭയങ്കര എന്താ പറയുക ഒരു 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 വൺ ഓഫ് ദ മോസ്റ്റ് ഇൻസ്പയറിംഗ് അല്ലെങ്കിൽ പ്രഷ്യസ് ആയിട്ടൊരു മൊമെൻ്റ് കൂടെയാണ്. രാജേഷ്, യു ഗോട്ട് എ വെരി ഗുഡ് റാപ്പോ വിത്ത് ഓൾ ദ സെലിബ്രിറ്റീസ് എസ്പെഷ്യലി ഇൻ മലയാളം ഇൻഡസ്ട്രി. എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, നല്ലൊരു ബോണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. മീഡിയയിലെ ഫ്രണ്ട്സിനെ കുറിച്ചൊന്ന് പറയാം. ഫ്രണ്ട്സ്, ദോസ്തി, ഫ്രണ്ട്ഷിപ്പ്, നട്പ്, അത് അതൊരു ഒരു രണ്ട് മിനിറ്റിലോ മൂന്ന് മിനിറ്റിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മണിക്കൂറിൽ പോലും അത് പറഞ്ഞാൽ തീരാൻ പറ്റാത്ത ഒരു വാക്കാണ്. അതിൻ്റെ ഡെപ്ത് ഭയങ്കര കൂടുതലാണ്. എങ്കിലും ചോദിച്ചുകൊണ്ട് കുറച്ചൊന്ന് ഒതുക്കി പറയാം. പൊതുവെ എല്ലാവരും പറയും എന്താ പറയുക മീഡിയ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫിലിംസ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മൊത്തത്തിൽ നോക്കിക്കാണെങ്കിൽ ഇതിൽ വളരെ ജെന്വൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്സ് ഇല്ല, അങ്ങനെയൊക്കെ പൊതുവെ പറയാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊരു ഡെഫിനേഷൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ നമ്മൾ 100% അൺകണ്ടീഷണലായിട്ട് ഗീവ് ചെയ്യുന്ന കൊടുക്കുന്ന ഒരു സ്നേഹം, അതാണ് സൗഹൃദം. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് വേറൊരു ലെവലാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ ഇവൻ മീറ്റ് ചെയ്തവർ ശരിക്കും നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്, സിനിമയിലുണ്ട്, അല്ലാതെയും ഉണ്ട്. അവരൊക്കെ ഓരോ ഘട്ടത്തിലും എൻ്റെ ഒരു എന്താ പറയുക ഒരു പില്ലേഴ്സ് ഓഫ് സപ്പോർട്ടാണ് എപ്പോഴും. അത് കൂടെ തന്നെ ഉണ്ട്, അതെപ്പോഴും കൂടെ തന്നെ കാണുകയും ചെയ്യും. അത് ഇതിൽ സ്റ്റാർട്ട് ഫ്രം ഒരു 10 വയസ്സായ കുട്ടി മുതൽ ഒരു 60-65 വയസ്സുള്ള അതിലും മേലോട്ട് വരെയുള്ള വൈഡ് റേഞ്ച് ഓഫ് ഫ്രണ്ട്ഷിപ്സ് എനിക്കുണ്ട്. അവരുമായിട്ട് പലപ്പോഴും ഞാൻ കണക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഷൂട്ടാണെങ്കിൽ ഷൂട്ട് അല്ലെങ്കിൽ അല്ലാതിരിക്കുന്ന സമയത്ത് ഫോണിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിലൂടെയും ഒക്കെ തന്നെ. സോ അതൊരു വേറെ ലെവൽ ഓഫ് എനർജിയാണ്. ഈ വെയിൻസിൽ കൂടെ ഇങ്ങനെ പോയിട്ട് വേറെ ലെവൽ ഓഫ് എനർജിയാണ് ഫ്രണ്ട്ഷിപ്പ്. സോ മീഡിയ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അങ്ങനത്തെ ആ ഒരു കൈൻഡ് ഓഫ് ഇതിൽ സെലിബ്രിറ്റീസ് എല്ലാവരുമായിട്ടും നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള എല്ലാവരുമായിട്ടും വളരെ നല്ല സൗഹൃദങ്ങളുണ്ട്. പക്ഷേ ആ സൗഹൃദങ്ങളെ നമ്മൾ ഒരു തലത്തിലും ഒരു കാരണവശാലും അതിനെ മിസ്യൂസ് ചെയ്യാറില്ല. അത് അങ്ങനെ ഒരു സ്ട്രെങ്ത് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആളുമാണ്. സോ ഫ്രണ്ട്ഷിപ്പ് എന്നാ അതൊരു വേറെ ലെവൽ നൺബണ്ട. വാട്ട് ഈസ് യുവർ ലോക്ക്ഡൗൺ യുനോ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ലോക്ക്ഡൗൺ ടൈമിൽ? ഐ ഹേർഡ് ദാറ്റ് യു ആർ ലിസണിങ് ടു ലോട്ട് ഓഫ് സ്ക്രിപ്റ്റ്സ്, എ ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട് യു വിത്ത് മൂവീസ് അറൗണ്ട്. സോ കെൻ യു ജസ്റ്റ് ബ്രീഫ് മീ അബൌട്ട് ദാറ്റ്? കോവിഡായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എഴുതാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇപ്പം ശരിക്കും പേരെ ഇൻ്റർവ്യൂ ചെയ്യാൻ മീറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പെർസ്പെക്റ്റീവിലൂടെ അവരെ പറ്റി ഒരു സംഭവം റൈറ്റ് അപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ബുക്കായിട്ട് തന്നെ അത് റിലീസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക്സ് ഈ സമയത്ത് നടത്തിയുണ്ട്, കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല, സൈഡ് കൂടെ ഉണ്ട്. പിന്നെ കുറച്ച് നല്ല രണ്ട് മൂന്ന് സ്ക്രിപ്റ്റുകൾ കേൾക്കാൻ പറ്റി. അത് എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് വന്നതാണ്. നമ്മളെ വെച്ച് തന്നെ സിനിമ ചെയ്യാനുള്ള ആ ഒരു ആംഗിളിലല്ല, പക്ഷേ എങ്കിലും നമ്മുടെ വന്നതാണ്. അപ്പോൾ അത് പ്രോജക്റ്റ് ആക്കിയിട്ട് മലയാളത്തിൽ ഒന്ന് രണ്ട് ലീഡിങ് ടെക്നീഷ്യൻസിലേക്ക് ആ പ്രോജക്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉടനെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ നടക്കട്ടെ, നീഡ് യുവർ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ഫാബുലസ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് അതിൻ്റെ പിറകെയാണ്. അതൊന്ന് പിന്നെ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ അതുപോലത്തെ കൈൻഡ് ഓഫ് ഒ ടി ടി പ്ലാറ്റ്ഫോംസിലുള്ള മീഡിയാസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് രണ്ട് ഷോസ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ഷോസുമായിട്ട് വരുന്ന ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ ശരിക്കും സിനിമകൾ കണ്ടു, സീരീസ് കണ്ടു, എന്നെങ്കിൽ അതെല്ലാം നമ്മളെല്ലാവരും കുറേ കാര്യങ്ങൾ കോമൺ ആയിട്ട് ചെയ്യുന്നുണ്ടോ. പിന്നെ വായിക്കാനുള്ള കുറേ അവസരങ്ങൾ മാക്സിമം യൂസ് ചെയ്തു. അപ്പം ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുറേ നേരം വീട്ടിൽ നിന്ന് ബോറടിച്ചു, പിന്നെ ഓഡിയൻസ് നിങ്ങളെല്ലാവരെയും മിസ് ചെയ്തു. Thank you so much, Rajesh, for being on our show. And it was really nice having a chat with you. So keep up the good job and all the very best for your future. Thanks a lot. Hey, Cynthia, thank you. Thanks a lot for making me part of your wonderful show. You are doing a fabulous job as always. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കപ്പ പ്രൈമിൻ്റെ ഫാൻസിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും പറയാനുള്ളതൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, വി ആർ ഗോയിങ് ത്രൂ ദ ടഫ് ടൈംസ് റൈറ്റ് നൗ.
എപ്പോഴും പറയാറുള്ള പോലെ എന്താ പറയുക, നമ്മളെപ്പോഴും പോസിറ്റീവ് ആണല്ലോ എല്ലാ കാര്യത്തിലും. ഈ ഒരു കോവിഡ് കാലമൊക്കെ മാറിയിട്ട് വീണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള സമയങ്ങൾ നമ്മുടെയൊക്കെ ലൈഫിലേക്ക് വരും. അത് എത്രയും പെട്ടെന്ന് വരട്ടെ. അതുവരെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റും ബാക്കിയുള്ള എല്ലാ ഹെൽത്ത് അതോറിറ്റീസൊക്കെ ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. സോ സ്റ്റേ സേഫ്, മാസ്ക് മറക്കണ്ട. സോ മാക്സിമം എന്താ പറയുക, വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. ലവ് യു ഓൾ. മൂവിങ് ഓൺ ടു ശ്രീലക്ഷ്മി. പാട്ടുകാർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മേജർ മിസ്സിങ് ഇസ് ഡെഫിനറ്റ്ലി സ്റ്റേജ് ഷോസ് തന്നെയാണ്. സോ ശ്രീലക്ഷ്മി ഇപ്പം പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ കുറേ സ്റ്റേജ് ഷോസും വന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം ലോക്ക്ഡൗണും വന്നു. സോ ആർ യു റിയലി മിസ്സിങ് സ്റ്റേജ് ഷോസ്? ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു അനുവാദം ഇല്ലല്ലോ. അപ്പോൾ വീട്ടിൽ കഴിവതും വീട്ടിലിരുന്ന് തന്നെയാണ് പ്രാക്ടീസിങ്ങും പാട്ട് പഠിക്കുകയാണെങ്കിലും എന്താണെങ്കിലും വീട്ടിലിരുന്ന് തന്നെയാണ്. പിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിനെ. പിന്നെ സ്റ്റേജ് ഷോസ്, റെക്കോർഡിങ്സ് എല്ലാം വളരെയധികം മിസ് ചെയ്യാണ്. ഒരുപാട് ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുകയാണ്, വളരെയധികം മിസ് ചെയ്യുകയാണ്. സ്റ്റേജ് ഷോസ് മാത്രമല്ല, റെക്കോർഡിങ്സ്, ഒരുപാട് റെക്കോർഡിങ്സ് മിസ് ചെയ്യുന്നു, ഒരുപാട് ക്ലാസ്സസ് മിസ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മളതൊക്കെ ഒരു പോസിറ്റീവ് സെൻസിൽ എടുത്തിട്ട് നമ്മൾ കൂടുതൽ പഠിക്കുക, നല്ല രീതിയിൽ നമ്മൾ പഠിക്കുക. പഠിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ ആയതുകൊണ്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നല്ല സമയമെടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പോസിറ്റീവ് സെൻസായിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. ശ്രീലക്ഷ്മി, യു നോ, കവർ സോങ്സ് ഇസ് വൺ ഏരിയ വെയർ ഇറ്റ് ഇസ് ലൈക്ക് ട്രെൻഡിങ്. നമ്മുടെ ഒരു പാട്ടിൻ്റെ കഴിവ് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കൂടെ ഇസ് കവർ സോങ്സ് ആണ്. ആൻഡ് ശ്രീലക്ഷ്മിയുടെ കവർ സോങ്സും വളരെയധികം ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഇസ് യുവർ ടേക്ക് ഓൺ ദീസ് കവർ സോങ്സ് ആൻഡ് ടെൽ മീ അബൌട്ട് യുവർ സോങ്സ് ദാറ്റ് യു ഹാവ് ഡൺ? കവർ സോങ്സ് ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കേൾക്കാനായാലും. അപ്പോൾ അങ്ങനെ പല പല കവർ സോങ്സും റെഫർ ചെയ്താണ് ഞാൻ ഈ സോങ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് കവർ സോങ് എന്ന് പറയുന്നത് തെൻഡ്രൽ വന്തെന്ന് പറഞ്ഞ തമിഴ് സോങ് ആണ്. അപ്പോൾ വളരെ നല്ലൊരു സോങ് ആണ്. ഞാൻ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ചാനലൊക്കെ തുടങ്ങി അങ്ങനെ കവർ സോങ്സ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയും അത് കവർ സോങ്സിലോട്ട് ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് എൻ്റെ തീരുമാനം. ഒരുപാട് ചെയ്യണം, ഇനിയും ഒരുപാട് ചെയ്യണം. ശ്രീലക്ഷ്മിയുടെ അപ്കമിംഗ് പ്രോജക്ട്സ് ഏതെങ്കിലും പെൻഡിങ് ആണോ? എനിത്തിങ് ദാറ്റ് ഇസ് ബീൻ വെയ്റ്റിംഗ് ആൻഡ് വാട്ട് ഇസ് ദാറ്റ് ഓൾ അബൌട്ട്? അപ്കമിംഗ് പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ, ഞാൻ മൂന്ന് മലയാളം മൂവീസിൽ പാടി വച്ചിരിക്കുകയാണ്. റെക്കോർഡിങ്സ് എല്ലാം കഴിഞ്ഞു. അപ്പം ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അതിങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം ഇത്തിരി സ്ലോയിലാണ്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പറയാത്തത്. ഉടനെ അത് റിലീസാവുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി ഫോർ ബീങ് ഓൺ അ ഷോ. ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് ടു യു. ഓൾ ദ വെരി ബെസ്റ്റ്. വെൽ, ടു ഓൾ ദ ഗസ്റ്റ് ഹു ഹാവ് കം ടുഡേ, ശ്രേയ, ശൈലജ, രാജേഷ് ആൻഡ് ശ്രീലക്ഷ്മി, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ അ ഷോ ആൻഡ് എൻ്റർടൈനിങ് അസ്. വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് യെറ്റ് അനദർ സെറ്റ് ഓഫ് ഗസ്റ്റ്. ടിൽ വി മീറ്റ് അഗൈൻ, ഇറ്റ്സ് സിന്ത്യ സൈനിങ് ഓഫ്. ബൈ ബൈ.